നമ്മളത് തള്ളിക്കളയാണ്. മലപ്പുറത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. മലപ്പുറത്ത് ഒരാളും, ഞാൻ വർഗീയവാദിയാണ്, RSS ആണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. അദ്ദേഹം എനിക്ക് നല്ല സർട്ടിഫിക്കറ്റ് അല്ലേ നേരത്തെ നൽകിയ പത്രക്കാരോട് പറഞ്ഞു. മലപ്പുറത്തെ സഹാക്കളൊക്കെ വളരെ സൗമ്യരും സാധുക്കളുമാണ് നമുക്ക് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ ഓന്ത് നിറംമാറണ മാതിരിയാണ് അദ്ദേഹം ഒരു 24 മണിക്കൂർ കൊണ്ടും ആണ് മാറിയുള്ളത്. അതൊരു അജണ്ടയാണ്. എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ ഒരു ആക്ഷേപമായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ടുള്ളൊരു ആക്ഷേപമായിട്ടാണ്. കാരണം രാഷ്ട്രീയമാണ് അതിൻ്റെ പിന്നിൽ. ആ രാഷ്ട്രീയം തീവ്ര വർഗീയതയുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം ചുവട് മാറ്റിയിട്ട് വലതുപക്ഷത്തേക്ക് പോയപ്പോൾ തീവ്ര വർഗീയതയുടെ തടവറയിലാണ് അദ്ദേഹം. തീവ്ര വർഗീയതയുടെ ആശയങ്ങളും പ്രയോഗങ്ങളുമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ പന്തമായി മാറും എന്ന് പറഞ്ഞത് ആ പന്തം തീവ്ര വർഗീയതയുടെ പന്താണ്, നാടിന് തീ കൊടുക്കുന്ന പന്താണ്. CPMനെതിരെ ന്യൂനപക്ഷത്തെ തിരിച്ചുവിടാൻ, CPM നേതാക്കന്മാരൊക്കെ RSS-കാരാണ്, മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് മുസ്ലിം വികാരം വളർത്തി CPMനെ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം അത് ഉണ്ട്. അത് നമ്മുടെ തീവ്രവാദ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു പ്രചാരവേലയുടെ അത് അതേപടി പകർത്തപ്പെട്ടതാണ്. അങ്ങനെ വളരെ അപകടകരമായ ഒരു രീതിയാണ് ആദ്യം സ്വീകരിച്ചിട്ടുള്ളത്. ഒട്ടും പിന്നെ നമ്മുടെ നാടിൻ്റെ ഐക്യത്തിന് സഹായകരായതല്ല. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കമാണ്. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാൻ, കുറ്റിപ്പുറം, മലപ്പുറം.